മേത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. മേത്തല സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. എല്ലാ വർഷങ്ങളെപ്പോലെയും ഈ വർഷവും മേത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതം പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രചോദനങ്ങളാണ് ഇത്തരത്തിലുള്ള ആദരവുകൾ നിങ്ങൾക്ക് നൽകുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപാധിയായാലും കാണുന്നില്ല. അത് വേണം, നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യങ്ങളും ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഭാവിയിലും ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടി നിങ്ങൾ ചിന്തിച്ചു പോകുന്നത്. നമുക്കറിയാം ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയാലും മാഡൻ ഗൂറി, അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ പേപ്പർ ടേബിൾ കടിച്ചാൽ മനുഷ്യർ മരിച്ചു പോയി. അതിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്റർക്ക് വേണമെങ്കിൽ അതിൻ്റെ പേറ്റന്റ് ഒക്കെ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളറെല്ലാം സമ്പാദിക്കുന്നത്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധികം നിങ്ങൾക്ക് ആദരവ് ചടങ്ങിൽ അധികം പേർക്ക് ട്രോഫി വിതരണം ചെയ്യുന്നതിലും കുറച്ച് പരിമിതികളുണ്ട് എന്നുകൂടി ഞാൻ ഈ നേരത്തെ തന്നെ മുൻകൂട്ടി നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് രമേശിലൂടെ വക്കീലൂടെ തുടക്കം കുറിച്ചത്. നല്ലതാണ്, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ എപ്പോഴും നല്ലതാണ്. ചോദ്യം ചോദിക്കാം, ചിലപ്പോൾ ഉത്തരം നമുക്ക് കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ആരും പരിഭ്രമിക്കേണ്ടതായിട്ടില്ല. എല്ലാ അറിവും സമ്പാദിക്കാൻ ഒരു പക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷെ എല്ലാ അറിവും സമ്പാദിക്കാനുള്ള വേദികൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി അറിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകം മുഴുവനുള്ള എല്ലാ അറിവുകളും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ളതും ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളത്, അത് പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങളൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്ന വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാൻ കഴിയും. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. ബോർഡ് മെമ്പർമാരായ കെ എം സലീം, എം എസ് വിനയ്കുമാർ, കെ ബി മഹേശ്വരി, രാജേഷ് വളർക്കോടി, പി പി രഘുനാഥ്, അഡ്വക്കേറ്റ് മൻസൂർ അലി, പി എൻ രാജീവൻ, ബേബി വിത്തു എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവായ എയ്ഞ്ചലിനെ ബാങ്ക് ആദരിച്ചു. ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി ചടങ്ങിന് നന്ദി പറഞ്ഞു.